ബി ജെ പിയെ പരാജയപ്പെടുത്തി രാജ്യത്തെ രക്ഷിക്കാൻ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളും ഒന്നിക്കണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കണ്ണൂരിൽ സി പി ഐ എം 23-ാം പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. സി പി ഐ എം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ഇടതുപാർട്ടികൾ ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. നിലവിലെ വെല്ലുവിളി നേരിടാൻ ഇടതുപാർട്ടികൾക്ക് മാത്രമേ സാധിക്കൂ. കോവിഡ് പ്രതിരോധത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. യുക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശത്തിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കി. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഇരയായത് യുക്രൈനാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം ചൈനയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും യെച്ചൂരി വിമർശിച്ചു. ബി ജെ പിയെ ഒറ്റപ്പെടുത്തി പരാജയപ്പെടുത്തണമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യ യു എസിന് വിധേയപ്പെട്ടു. അമേരിക്കൻ വിധേയത്വം കൊണ്ടാണ് യുക്രൈൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് നിലപാടെടുക്കാൻ കഴിയാത്തതെന്നും യെച്ചൂരി വിമർശിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളം വലിയ തിരിച്ചടിയാണ് നൽകിയത്. മതേതരത്വ നിലപാടുകളിൽ ഇടതുപാർട്ടികൾ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും യെച്ചൂരി പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ച് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാട് പാർട്ടി കോൺഗ്രസ് വേദിയിൽ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2-ാം എൽ ഡി എഫ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ. പദ്ധതി നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും സി പി ഐ എം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പദ്ധതിയെ തകർക്കുന്നതിനായി പ്രതിപക്ഷ പാർട്ടികൾ സംഘടിതമായ ആക്രമണമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. അതിനെ പ്രതിരോധിച്ച് പദ്ധതി നടപ്പാക്കുകയെന്നതാണ് സർക്കാർ ലക്ഷ്യം. പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2-ാം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു സിൽവർ ലൈൻ പദ്ധതി. പ്രകടന പത്രികയിൽ ജനം അർപ്പിച്ച വിശ്വാസമാണ് തുടർഭരണം സമ്മാനിച്ചത്. ആ വിശ്വാസം കാക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എൽ ഡി എഫ് സർക്കാരിന്റെ മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുകൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു തുടർഭരണം. ബി ജെ പിയുടെ ഉൾപ്പെടെ വോട്ട് വിഹിതം കുറയ്ക്കാനായത് നേട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.